കഴിഞ്ഞ ദിവസം രാത്രിയാണ് പനമരത്തെ വർഷങ്ങൾ പഴക്കമുള്ള ജലനിധിയുടെ പമ്പ് ഹൗസ് തകർന്നത്. പമ്പ് ഹൗസ് ഒരു മീറ്ററോളം താഴ്ന്നു. ഇന്നലെ പമ്പ് ഓപ്പറേറ്റർ എത്തിയപ്പോൾ ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചിരുന്നു. തുടർന്ന് രാത്രിയിൽ മഴ കൂടി പെയ്തതോടെ പമ്പ് ഹൗസിലേക്കുള്ള നടപ്പാതയടക്കം പൂർണ്ണമായും തകർന്നു. പമ്പ് ഹൗസ് താഴ്ന്നു പോയതോടെ മോട്ടറുകൾക്കും പമ്പുകൾക്കും കേടുപാടുകൾ പറ്റി. വർഷങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച പമ്പ് ഹൗസാണ് ജലനിധിക്ക് കൈമാറിയത്. ഏകദേശം 10 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്. ഇതെത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ടവർ വന്ന് ഇത് കണ്ട് ഇതിന് വേണ്ട ഒരു എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുകയും ഇപ്പോൾ 10-60 കുടുംബം വെള്ളം കുടിക്കുന്നതാണ്, അതിന് പുനർസ്ഥാപനം പെട്ടെന്ന് ഉണ്ടാകുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പദ്ധതി അടിയന്തിരമായി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കബനിപ്പുഴയോട് ചേർന്നാണ് പമ്പ് ഹൗസ് ഉണ്ടായിരുന്നത്. മഴ ശക്തമായാൽ പമ്പ് ഹൗസ് പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, വയനാട്.